नमस्ते ഹൽവ കിച്ചൻ ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ഇഞ്ചി മിഠായിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കുന്ന ഈ ഇഞ്ചി മിഠായി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. 200 ഗ്രാം ഇഞ്ചി അതിന്റെ തൊലി എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം ഇത് തിൻ ആയിട്ട് നമ്മൾ കട്ട് ചെയ്യണം. इोले कटे अल कर नील नमुक इंजी 200 ग्राम कट्टी मैच कृग वृति 200 ग्राम इंजी नम्बर कनम कुरच नील अरवे और पात्र इन अर लिटर वेलों രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട വെള്ളത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഇഞ്ചി കഷ്ണങ്ങൾ ഇട്ട് ഒരു 2 മണിക്കൂർ ഇതുപോലെ തന്നെ വെച്ചിരിക്കണം. ഇപ്പോ 2 മണിക്കൂറായി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ഇഞ്ചി കഴുകി ഊറ്റി എടുത്തിട്ടുണ്ട്. ഇനി ചുവട് കട്ടിയുള്ള ഒരു नॉन स्टिक पैन इतने 150 ml वेलोड़ इन 100 ग्राम पंचसार ई पंचसार शेष कृग वृति वच इंजी कष्ण इन ഈ ഇഞ്ചിയെല്ല ഈ പഞ്ചസാരയുടെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന കണക്ക് നമുക്കൊന്ന് എല്ലാടോ ഒന്ന് റെഡിയാക്കി വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇത് കുക്ക് ചെയ്ത് എടുക്കേണ്ടത്. ഇഞ്ചി മിഠായി ആ പഞ്ചസാരയുടെ സിറപ്പിൽ കിടന്ന് നല്ലവണ്ണം പാകത്തിന് വെന്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ആ സിറപ്പ് ഒന്ന് കുറുകിയും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിനി കൈ എടുക്കാതെ തന്നെ ഒന്ന് അപ്പോൾ മീഡിയം ഒരു ഫ്ലെയിമിൽ നിന്ന് നമുക്ക് സിമ്മിലോട്ട് ഇത് മാറ്റണം. ഈ സിറപ്പ് ഒന്ന് പോഷൻ ചെയ്യുമ്പോൾ ഇതുപോലെ വരുന്ന സമയാവുമ്പോൾ കണ്ട ആ ലൈൻ അതേപോലെ നിൽക്കുന്ന ഒരു സമയം വരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കണം. ദേ നോക്ക് ലേശം കൂടി നാവാനുണ്ട്. പാകമായി വരുന്നുണ്ട്. ഈ ഒരു ടൈം ആവുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു 2 ടീസ്പൂൺ മൈദ ഇതിലേക്ക് ഇട്ടു കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇളക്കാം. നമ്മൾ ഈ മൈദ ഇട്ടത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇഞ്ചി മിഠായി പാകമായി വരുമ്പോൾ ക്ലീൻ ക്ലിയർ പോലെ ആ ക്രിസ്റ്റൽ രീതിയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷെ ഇതാണെന്നുണ്ടെങ്കിൽ ആ ഒരു പഞ്ചസാരയുടെ ആ ഒരു ഇത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. നല്ലതുപോലെ ആ ഇഞ്ചിക്കകത്ത് പിടിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇഞ്ചി പാകമായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ജിഞ്ചർ കാൻഡി റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഇഞ്ചി മിഠായി റെഡി.